ഇടതുമുന്നണി നിയമസഭാ കക്ഷി യോഗത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച കെ ബി ഗണേഷ് കുമാറിനെതിരെ സി പി എമ്മിൽ മാത്രമല്ല സി പി ഐയിലും ഇടതുമുന്നണിയിലും അമർഷം പുകയുകയാണ്. പദ്ധതിയോ ഫണ്ടോ അനുവദിച്ച് കിട്ടാതെ എം എൽ എമാർക്ക് നാട്ടിൽ നിൽക്കാനാകാത്ത സ്ഥിതിയാണെന്ന ഗണേഷിൻ്റെ വിമർശനം പ്രതിപക്ഷ പല്ലവി ഏറ്റെടുത്താണെന്നാണ് മറ്റ് മുതിർന്ന നേതാക്കൾ വിമർശിക്കുന്നത്. കാര്യങ്ങൾ ഈ നിലയ്ക്ക് പോയാൽ ഏതാനും മാസങ്ങൾക്ക് ശേഷം കിട്ടേണ്ട മന്ത്രിസ്ഥാനം ഗണേഷിന് നഷ്ടപ്പെടും, അതുറപ്പാണ്. ഒന്നാമതേ കാരണങ്ങൾ കിട്ടാൻ നോക്കിയിരിക്കുക മന്ത്രിസ്ഥാനം നൽകാതിരിക്കാൻ. അതിൻ്റെ കൂടെയാണ് ഈ ഒറ്റയാൻ പോരാട്ടം. അല്ലെങ്കിലും അങ്ങനെയാണ്, ആർ ബാലകൃഷ്ണപിള്ളയുടെ മകനല്ലേ? ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതിൽ ഗവേഷണം നടത്തിയിട്ടുള്ള നേതാവായിരുന്നു ആർ ബാലകൃഷ്ണപിള്ള. പലപ്പോഴും യു ഡി എഫും എൽ ഡി എഫും മാറി മാറി പരീക്ഷിച്ച ആളായിരുന്നു ബാലകൃഷ്ണപിള്ള. അത് തന്നെയാണ് ഇപ്പോൾ മകനും ചെയ്യുന്നത്. പഠിച്ചതല്ലേ പാടും. യു ഡി എഫിലേക്ക് മടങ്ങിയാൽ കൊള്ളാമെന്ന ആഗ്രഹം ഗണേഷിനുണ്ടെന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. അതിനുവേണ്ടിയുള്ള അണിയറ നീക്കം തുടങ്ങിയിട്ട് ഏറെ നാളുകളുമായി. അവിടെയും തടസ്സം കോൺഗ്രസ്സിലെ ചില മുതിർന്ന നേതാക്കളാണ്. ഈ ആഗ്രഹം മനസ്സിലുള്ളതുകൊണ്ടാണ് നിയമസഭയിൽ പ്രതിപക്ഷത്തിന് ആയുധങ്ങളാകുന്ന വാക്കുകൾ പടച്ചുവിടുന്നത്. അത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. ഈ വിമർശനം സി പി എമ്മിനുള്ളിലും ചില നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. സി പി ഐക്കും ഇക്കാര്യത്തിൽ കടുത്ത പ്രതിഷേധമാണ്. സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും ഇവിടെ ഒന്നും നടക്കുന്നില്ലെന്നും കുറേ കാലമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ നേതാവാണ്. നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള പ്രതികരണത്തിലും സതീശൻ പറഞ്ഞത് ഇതേ വാചകമാണ്. സതീശൻ്റെ വാചകം കടമെടുത്താണ് ഗണേഷ് കുമാർ ഇടതുമുന്നണിയെ പ്രതിരോധത്തിലാക്കിയത്. പരാതികൾ അറിയിക്കേണ്ടവരെ അറിയിച്ച് പരിഹാരം കാണുന്നതിന് പകരം സർക്കാരിനെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാനാണ് ഗണേഷ് ശ്രമിക്കുന്നത്. ഇതിലുള്ള അതൃപ്തി ആ യോഗത്തിൽ തന്നെ, അതായത് ഗണേഷ് കുമാർ പറഞ്ഞ ഇടതുമുന്നണിയുടെ നിയമസഭാ കക്ഷി യോഗത്തിൽ തന്നെ മന്ത്രി കെ രാധാകൃഷ്ണൻ പ്രകടിപ്പിച്ചിരുന്നു. മറ്റ് എം എൽ എമാരെ കൂട്ടുപിടിക്കാൻ ഗണേഷ് ശ്രമിച്ചപ്പോൾ അവരുടെ കാര്യം താങ്കൾ ഏറ്റെടുക്കണ്ട എന്ന ശക്തമായ താക്കീതും അപ്പോൾ തന്നെ കെ രാധാകൃഷ്ണൻ നൽകി. രാധാകൃഷ്ണൻ്റെ മറുപടി കയ്യടിയോടെയാണ് മറ്റ് എം എൽ എമാർ സ്വീകരിച്ചത്. ഏത് മുന്നണിയിലായാലും അവരെ പ്രതിസന്ധിയിലാക്കുക എന്നത് ഗണേഷ് കുമാറിൻ്റെ ഒരു രീതിയാണെന്ന് ഇടതുമുന്നണിയിലെ പല ഘടകകക്ഷി നേതാക്കളും വിമർശിച്ചു. യു ഡി എഫിലായിരുന്നപ്പോൾ അതിലെ മന്ത്രിക്കെതിരെ നിയമസഭയിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇടതുമുന്നണിയിൽ ഇപ്പോൾ തലപൊക്കി തുടങ്ങി. ഒരാൾ മാത്രമുള്ള പാർട്ടികളെ നിലയ്ക്ക് നിർത്തണമെന്ന ആവശ്യമാണ് ഇതുമൂലം സി പി എമ്മിൽ ഉയർന്നത്. ഗണേഷ് കുമാർ മൂലം ഒറ്റപ്പെടുന്നത് മറ്റ് നാല് പാർട്ടികളാണ്. ഗണേഷിന് സ്വന്തം പാർട്ടിയെപ്പോലും നേരെ ചൊവ്വയെ കൊണ്ടു നടക്കാൻ പറ്റിയിട്ടില്ല. ആർ ബാലകൃഷ്ണപിള്ളയുടെ മരണത്തോടെ പാർട്ടി രണ്ടായി. ഗണേഷ് കുമാറിൻ്റെ സഹോദരി ഉഷാ മോഹൻദാസിൻ്റെ നേതൃത്വത്തിൽ തങ്ങളാണ് യഥാർത്ഥ പാർട്ടി എന്ന അവകാശവാദവുമായി രംഗത്തുണ്ട്. ഗണേഷ് കുമാറിനെ മന്ത്രിസ്ഥാനത്ത് ഉൾപ്പെടുത്തരുതെന്ന നിലപാടും അവർക്കുണ്ട്. ബാലകൃഷ്ണപിള്ളയുടെ സ്വത്തുക്കൾ സഹോദരിക്ക് നൽകാതെ തട്ടിയെടുത്തുവെന്ന കേസും ഗണേഷിനെതിരെയുണ്ട്. സോളാർ കേസിലെ പ്രതിയുമായിട്ടുള്ള ബന്ധവും അയാൾക്കെതിരെയുണ്ട്. ഇതിനിടെ ഗണേഷ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് എം എൽ എ എന്ന നിലയിൽ എൽ ഡി എഫ് യോഗങ്ങളിൽ പലതും പറയും, ചർച്ചകൾ നടക്കും, അതാണ് എം എൽ എയുടെ ദൗത്യമെന്നുമാണ്. മന്ത്രിമാരുടെ പ്രവർത്തനം പോരെന്നും പല വകുപ്പിലും നടക്കുന്നത് പ്രഖ്യാപനം മാത്രമാണെന്നും ഇയാൾ വിമർശിച്ചു. നേരത്തെ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവിനെതിരെ ഇയാൾ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. മന്ത്രിമാർ ഒന്നിനും ഫണ്ട് അനുവദിക്കുന്നില്ലെന്നാണ് ഇയാളുടെ മറ്റൊരു പരാതി. അത് ഉന്നം വെച്ചത് ധനമന്ത്രി ബാലഗോപാലിനെയാണ്. എം എൽ എമാർക്ക് നാട്ടിൽ നിൽക്കാനാകാത്ത സ്ഥിതിയാണെന്നാണ് ഗണേഷിൻ്റെ മറ്റൊരു ആരോപണം. അല്ലെങ്കിൽ ഇയാൾ നാട്ടിൽ തന്നെ നിൽക്കുമല്ലേ? സിനിമയും ദുബായും ഒക്കെയായി കറങ്ങി നടക്കുന്ന ഇയാൾ മാസത്തിൽ എത്ര ദിവസം പത്തനാപുരത്തുണ്ട്? കറങ്ങി നടന്ന് വാചകം അടിക്കാൻ മിടുക്കനാണ്. എവിടെ പോയാലും ചില യൂട്യൂബർമാരെയും കൊണ്ടാണ് നടക്കുന്നത്. ഇയാൾ ഇരിക്കുന്നതും നടക്കുന്നതും മുള്ളുന്നതും എടുത്ത് യൂട്യൂബിൽ കൊടുക്കാൻ. ഏതായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇയാളെ മുന്നണിയിൽ നിർത്തണോ വേണ്ടയോ എന്ന് മുന്നണി നേതൃത്വം തീരുമാനിക്കണം.